കുടുംബച്ചസ് ചാനൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്തു വരികയാണ്. അനിയൻ കുട്ട, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരിക? ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് പപ്പ, കേക്ക്. കേക്ക് ഞങ്ങൾ ഓൾറെഡി മുൻപത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സ്നോ. അതെ, ഈ വീഡിയോയിൽ ഞങ്ങൾ സ്നോയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്നോ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ബേബീസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാമ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ദാ ഇവിടെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ദാ ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഈ ഇതിൻ്റെ ഉള്ളിലൊരു പഞ്ഞി പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അത് നമ്മൾ എടുക്കണം. സോ ഫ്രണ്ട്സ്, നമ്മളിത് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പഞ്ഞി പോലത്തെ, പഞ്ഞിയല്ല പഞ്ഞിനെ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. കണ്ടോ, ഇതിങ്ങനെ നമ്മൾ കീറി എടുക്കണം. കണ്ടോ, പഞ്ഞിയല്ല, അതിൻ്റെ മുകളിലുള്ള ഒരു ലെയറിൽ ഉണ്ടാവും അത്. ഇത് നമ്മൾ ദാ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഫ്രണ്ട്സ്, നമ്മള് ഈ ഫസ്റ്റത്തെ ഈ ലെയറിലെ ഈ സൈഡിലെ ഒക്കെ എടുത്തു. ഇനി നമ്മൾ പഞ്ഞിയല്ല എടുത്ത, അതിൻ്റെ ലെയറ് അല്ലാതെ വേറൊരു ലെയറും കൂടി ഉണ്ട്. മുകളില് വേറൊരു ലെയറുണ്ട്, അതിൽ നിന്ന് നമ്മള് ഈ സാധനം എടുക്കണം. ഇത് പഞ്ഞിയല്ല കേട്ടോ. സോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ ദാ രണ്ട് പാമ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ദാ നോക്കൂ, ഇത് ഒഴിക്കുമ്പോ ഇത് പൊന്തും സ്നോ പോലെ. നമുക്ക് ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റൂലോ. അപ്പൊ അതേപോലെ നമ്മള് ഒഴിച്ചു കൊടുക്കാം വെള്ളം. ഇത് പതുക്കെ പതുക്കനെ പതുക്കനെ പൊന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ 7 teaspoon വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയ്ക്കും പൊന്തിയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പുൽക്കൂടിലൊക്കെ നമ്മൾ സ്നോ ആയിട്ട് പഞ്ഞിയാണ് ഉപയോഗിക്കാറ്. ഇനി തൊട്ട് നമ്മുടെ ഒരു റിയാലിറ്റി, ഒരു റിയൽ സ്നോ തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് പുൽക്കൂട്ടിൽ ഇടാം. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നമുക്ക് ഇപ്പൊ കളിക്കാൻ. കണ്ടോ, സൂപ്പറായിരിക്കും. ഫ്രണ്ട്സ്, ഇപ്പൊ സ്നോ നോക്കി, ഫുൾ സ്നോ ആയി. നേരത്തെ ഹാഫ് സ്നോ ആയിരുന്നു ഈ ബൗളിന്റെ. അപ്പൊ നമുക്ക് ഇതൊക്കെ വീട്ടില് ട്രൈ ചെയ്യാം. ഈ സ്നോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.